ഹലോ ഓൾ വീണ്ടും ഒരു കറക്കി കറക്കിക്കുത്തലിന് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ആദ്യം രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു നിങ്ങൾക്ക് കാണാം ഒന്ന് നീറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് കറക്കി കുത്താൻ പറ്റുമോ ഇല്ലയോ അത് കഴിഞ്ഞ് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ജെയ്ക്ക് കുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു ഫോർച്യുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ പ്രത്യേകിച്ച് നീറ്റ് കറക്കി കുത്തൽ വീഡിയോ പോയി ഏകദേശം ഇപ്പോൾ ഒരു നയൻറ്റി തൗസൻഡോളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അതിലൊരുപാട് കമൻസ് ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇത് നല്ല മെത്തഡാണെന്ന് പറഞ്ഞിട്ടും എന്നെ കുറേ ചീത്ത വിളിച്ചിട്ടും ഒക്കെ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ഒക്കെ കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ട് വേറെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കണ്ടത് വേറെയും ചില ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് വേറെയും ചില വീഡിയോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണാനിടയായി ഇതിലെന്ത് സ്ട്രാറ്റജിയാണ് ബെറ്റർ എന്നുള്ള വീഡിയോസ് കാണാനിടയായി അപ്പോൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നി ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ ക്ലാരിഫിക്കേഷൻ ഇറ്റ് വിൽ ഹെൽപ്പ് യു മേക്ക് എൻ ഇൻഫോംഡ് ഡിഷൻ ഇറ്റ് ഈസ് ബൈ നോ വേ വേറെ വീഡിയോസ് വന്നതിനുള്ള റെസ്പോൺസോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ എന്തുകൊണ്ട് എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്ന് പറയാനുള്ള വീഡിയോ ആണത് അത് കുറച്ചുകൂടി മാത്തമാറ്റിക്കലായിട്ട് പറയാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് നിങ്ങളിത് ഇതിൽ കുറച്ചുകൂടി ഒരു ഹാർഡ് കോർ മാത്തമാറ്റിക്സിലോട്ട് പ്രോബിലിറ്റി തീയർത്തിലോട്ട് ഞാൻ പോവും അപ്പോൾ ശേഷം അതിൽ നിന്ന് നമുക്ക് എന്താണ് ഇൻസൈറ്റ്സ് കിട്ടുക എന്നുള്ളത് പറയും സോ ദാറ്റ് ഇൻസൈറ്റ്സ് വിൽ ബി വാല്യുബിൾ ഫോർ യു ആൻഡ് ദെൻ യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ വാട്ട് ടു ഡു ഓർ വാട്ട് നോട്ട് ടു ഡു ബിക്കോസ് നിങ്ങളാണിതിൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിൽ അല്ലേ അപ്പോൾ ആ ഡാറ്റയുടെ ബേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഞാൻ ആ രണ്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്യുകയാണ് ആദ്യം നമ്മൾ നീറ്റ് പോലത്തെ ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ നീറ്റ് ഈസ് എ ഹൈ സ്കോറിങ് എക്സാം ഹൈ സ്കോറിങ് എക്സാമിൽ നമുക്ക് മാക്സിമം സ്കോർ നമുക്ക് നേടണം അപ്പോൾ സ്കോർ മാക്സിമൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റംപ്റ്റ്സ് നമ്മൾ മാക്സിമൈസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ അതിൽ പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത് ഓക്കെ ആൻഡ് അതിൽ ഞാൻ രണ്ടാമത്തെ വീഡിയോ ഞാൻ പ്രധാനമായും പറഞ്ഞൊരു കാര്യം ഇഫ് യു ഓൾറെഡി ഗോട്ട് സിക്സ് പ്ലസ് മാർക്സ് നിങ്ങൾ എന്ത് ചെയ്യരുത് നോ റിസ്ക് ലോ റിസ്ക് സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇതാണ് ഞാൻ ആ ഒരു രണ്ട് വീഡിയോസിൽ നീറ്റിനെ കുറിച്ച് പറഞ്ഞത് രണ്ടാമത്തെ ജെഇ ഇ എക്സാമിനെ കുറിച്ചാണ് ജെ ഇ എക്സാം ഒരു ലോ സ്കോറിങ് എക്സാം ആണ് ലോ സ്കോറിങ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക്കുകൾ നമ്മൾ മിനിമൈസ് ചെയ്യുകയാണ് വേണ്ടത് ഓക്കെ ഇതാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എൻ്റെ രണ്ട് വീഡിയോസിൻ്റെ അടച്ചിൽ എന്നുള്ളത് നീറ്റിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അപ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതിൽ തന്നെ നമുക്ക് ഒരു ഓപ്ഷനോ രണ്ട് ഓപ്ഷനോ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ തന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഏതോ ഒന്നോ രണ്ടെണ്ണം അറ്റംപ്റ്റ് ചെയ്യാതെ അതിൽ എല്ലാം അറ്റംപ്റ്റ് ചെയ്യുക അതായത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് ക്വസ്റ്റ്യുണ്ട് അതിൽ ഒന്ന് മാത്രം എനിക്ക് തോന്നുന്നു എന്നുള്ളത് അറ്റംറ്റ് ചെയ്യാതെ നിങ്ങളുടെ ചാൻസ് മാക്സിമൈസ് ചെയ്യാൻ ബെറ്റർ ആ അഞ്ചും അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ജെ വരുമ്പോൾ പക്ഷേ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യരുത് റിസ്ക് എടുക്കരുത് കുറച്ചുകൂടി ലോ റിസ്ക് ആയിട്ട് ഒന്നും കൂടി കാൽക്കുലേറ്റഡ് ആയി വേണം ജെ ഇ പോലത്തെ ലോ സ്കോറിങ് എക്സാംസ് ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഇനി നെട്ട്ഷൽ വാട്ട് ഐ ഡീഡ് ബിഫോർ ഓക്കെ നൗ നൗ ലെറ്റ്സ് കം ടു അവർ മോസ്റ്റ് ബേണിംഗ് ക്വസ്റ്റ്യൻ ഇതിനുള്ള ആക്ച്വൽ പ്രോബബിലിറ്റി എന്താണ് ഇതിനുള്ള ആക്ച്വൽ പ്രോബബിലിറ്റി എന്താണ് അപ്പോൾ ഈ ആക്ച്വൽ പ്രോബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ ലെറ്റ്സ് ടേക്ക് എന്താണ് നമ്മളൊരു വൺ എയ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അതിൽ വൺ ഫിഫ്റ്റി നമുക്ക് ഉറപ്പാണ് നമ്മൾ ചെയ്തു ആ വൺ ഫിഫ്റ്റി തന്നെ മേ ബി ഒരു ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് എന്തുണ്ടാവും നമുക്ക് ചിലപ്പോൾ അത് തെറ്റിപ്പോവാം അല്ലേ ഹ്യൂമൺ എററ് വരാം ദാറ്റ് മേ ബി അറൌണ്ട് സെവൻ ടു എയിറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഹ്യൂമൺ എററ് വരാം ദാറ്റ് മീൻസ് വീൽ സ്കോർ ഒരു വൺ ഫോർട്ടി വൺ ഫോർട്ടി ടു ഇൻറ്റു ഫോർ അതായത് നമ്മൾ വൺ ഫോർട്ടി ടു ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ ഫൈവ് സിക്സ്റ്റി എയിറ്റ് മാർക്സ് നമ്മൾ സ്കോർ ചെയ്യും അല്ലേ ഫൈവ് സിക്സ്റ്റി എയ്റ്റ് മാർക്സിൽ നിന്ന് ഒരു എട്ട് കുറച്ചാൽ ഏകദേശം ഫൈവ് സിക്സ്റ്റി ആയിരിക്കും നമ്മൾ സ്കോർ ചെയ്യാം ഇഫ് യു അറ്റംപ്റ്റ് വൺ ഫിഫ്റ്റി ഇത് ഓരോരുത്തർ വേരി ചെയ്യാം ഇപ്പോൾ നിങ്ങളൊരു വൺ ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യുവിൽ ഈസിലി ക്രോസ് ഐ തിങ്ക് സിക്സ് ഹൺഡ്രഡ് ദെൻ യു മെ നോട്ട് ഹാവ് ടു ടേക്ക് ദാറ്റ് റിസ്ക് ബേസ്ഡ് ഓൺ യുവർ കാറ്റഗറി വാട്ട് കൈൻഡ് ഓഫ് മാർക്സ് യു യു വോണ്ട് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ ഈ മുപ്പത് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഒരു ചുക്കും അറിയില്ല ഒരു ചുക്കും അറിയില്ല അങ്ങനെയാണെങ്കിൽ ഈ മുപ്പത് ക്വസ്റ്റ്യൻസിൽ ഈ മുപ്പത് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു ഈ മുപ്പത് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പോസിറ്റീവ് മാർക്ക് സീറോ ഓർ പോസിറ്റീവ് മാർക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്ക് കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതൊരു മാത്തമാറ്റിക്കൽ ആണ് അല്ലേ അപ്പോൾ മുപ്പത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സീറോ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എണ്ണം അറ്റംപ്റ്റ് ചെയ്യണം നിങ്ങളൊരു ആറെണ്ണം അറ്റംപ്റ്റ് ചെയ്ത് ബാക്കി ഇരുപത്തിനാലെണ്ണം തെറ്റിച്ചാൽ നെറ്റ് മാർക്ക് എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലേ ആറെണ്ണം ശരിയാക്കിയാൽ ഇരുപത്തിനാല് മൈനസ് ഇരുപത്തിനാല് പൂജ്യം മാർക്ക് കിട്ടും നിങ്ങളിനി ഏഴെണ് ശരിയാക്കുന്നെങ്കിലോ ഏഴെണ്ണ ശരിയാക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ട്വൻറ്റി എയ്റ്റ് മാർക്സ് മൈനസ് ട്വൻറ്റി ത്രീ യു വിൽ ഗെറ്റ് പ്ലസ് ഫൈവ് മാർക്സ് ഓക്കെ അപ്പോൾ സിക്സ് ആൻഡ് എബോ സിക്സ് ആൻഡ് എബോ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ശരിയാക്കണം നിങ്ങൾ ശരിയാക്കണം ഓക്കെ ഈ സിക്സ് ആൻഡ് എബോ ശരിയാക്കാനുള്ള ആക്ച്വൽ പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ബേണിംഗ് ക്വസ്റ്റ്യൻ ഓക്കെ ആ പ്രോബിലിറ്റി എത്രയാണ് യു ഹാവ് ടു മേക്ക് യു ഹാവ് ടു മേക്ക് സിക്സ് ഓർ എബോ നിങ്ങൾക്ക് സിക്സ് ഓർ എബോ നിങ്ങൾക്ക് സ്കോർ ചെയ്യണം സോ പ്രോബിലിറ്റി ഓഫ് നമ്മൾ ഇതിനെ ഒരു എന്താ പറയുക നമുക്ക് സക്സസ് റേറ്റിൻ്റെ പ്രോബിലിറ്റി എത്രയാണ് പോയിൻറ്റ് ടു ഫൈവ് ആണ് നമ്മൾ ഒരു ക്വസ്റ്റിൻ ശരിയാവാനുള്ള പ്രോബിലിറ്റി അല്ലേ ഇപ്പോൾ ഇതിനെ നമ്മളൊരു ഒരു പ്രോബിലിറ്റി ക്വസ്റ്റിനായി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ തേർട്ടി ട്രയൽസ് ആണ് ചെയ്യുന്നത് തേർട്ടി ട്രയൽസിൽ സിക്സ് ട്രയൽസ് റൈറ്റ് ആവണം ബാക്കി എന്താവാം റോങ് ആവാം അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ പ്രോബിലിറ്റി വരാം തേർട്ടി സി സിക്സ് പോയിൻ്റ് ടു ഫൈവ് റേസ് ടു സിക്സ് ഇൻറ്റു പോയിൻറ്റ് സെവൻ ഫൈവ് റൈസ് ടു ട്വൻറ്റി ഫോർ ഈ പ്രോബർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എൻ സി ആർ പി റൈസ് ടു ആർ വൺ മൈനസ് പി റൈസ് ടു എൻ മൈനസ് ആർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ പ്രോപ്പർട്ടിയുടെ അപ്ലിക്കേഷൻ ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നീറ്റ് ആക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ പ്രോബർട്ടി മണ്ണാങ്ങട്ടൊന്നും അറിയില്ല വേണ്ട നോ പ്രോബ്ലം ഓക്കെ ഇതാണ് അതിൻ്റെ പ്രോബിൾറ്റി ആക്ച്വലി വരിക ഇത് പ്രോബിളിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സിക്സ് എക്സ് എന്നുള്ള നിങ്ങളുടെ ശരിയുത്തരമാണ് ആ സിക്സ് ആണെങ്കിൽ അതിനുള്ള പ്രോബിളിറ്റി ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി പ്രോബിൾറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സെവൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് എങ്കിൽ തേർട്ടി സി സെവൻ പോയിൻറ്റ് ടു ഫൈവ് റേസ് ടു സെവൻ ഇൻ ടു സെവൻ ഫൈവ് റേസ് ടു ട്വൻറ്റി ത്രീ ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോബിളിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിക്സിൻ്റെ പ്രോബിലിറ്റിയാണ് ദിസ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സിക്സ് പ്ലസ് പ്രോബിൾ ഓഫ് എക്സ് ഈക്വൽ ടു സെവൻ പ്ലസ് പ്രോബിൾ ഓഫ് എക്സ് ഈക്വൽ ടു എറ്റ് പ്ലസ് എക്സെട്രാ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു തേർട്ടി അല്ലെ എന്തെങ്കിലും എടുക്കാൻ കാരണം നിങ്ങൾക്ക് ആരെണ്ണം ശരിയാവാം എണ്ണം ശരിയാവുക എട്ടെണ്ണം ശരിയാവും ചിലപ്പോൾ മുപ്പതെണ്ണം ശരിയാവാം മുപ്പെണ്ണം കറക്കി കൂട്ടിയാൽ മുപ്പെണ്ണം ശരിയാവോ ചാൻസ് വളരെ കുറവാണ് പക്ഷേ മുപ്പെണ്ണം ശരിയാവാനുള്ള പ്രോബബിലിറ്റി പ്രോബബിലിറ്റി എക്സിസ്റ്റ് റൈറ്റ് ഈവൺ ദോ ഇറ്റ്സ് വെരി ലോ അപ്പോൾ ഈ എല്ലാ പ്രോബിലിറ്റിയുടെയും സമ്മാണ് നിങ്ങൾക്ക് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു സിക്സ് അതായത് നിങ്ങൾക്ക് സീറോ പ്ലസ് മാർക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി ഓക്കെ ഇത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം ഇത് വലിയ കാൽക്കുലേഷൻ ആവശ്യമുള്ള വിഷയമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഒരുപാട് സിമുലേറ്റേഴ്സും മറ്റുണ്ട് അതിലോട്ട് നമുക്ക് പോകാം അപ്പോൾ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ് പേജാണ് അപ്പോൾ നമ്മുടെ ട്രയൽസ് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് നമുക്ക് തേർട്ടി ക്വസ്റ്റ്യൻസ് ആണുള്ളത് നമുക്ക് തേർട്ടി ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിൽ എത്ര എണ്ണം നമുക്ക് ശരിയാക്കണം നമുക്ക് ആറെണ്ണം ശരിയാക്കണം ഏറ്റവും മിനിമം പ്രോബിലിറ്റി പോയിൻറ്റ് ടു ഫൈവ് ആണ് ദെൻ യു സി പ്രോബിളി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് അതായത് പ്രോബിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പോയിൻറ്റ് സെവൻ നയൻ സെവൻ ഫോർ ദാറ്റ് മീൻസ് യു ഹാവ് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റ് പ്രോബിലിറ്റി നിങ്ങൾക്ക് എത്ര ഉണ്ട് നിങ്ങൾക്ക് എൺപത് ശതമാനം പ്രോബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇത് റൈറ്റ് ആവാനുള്ള അതായത് നിങ്ങൾക്കൊരു സീറോ ഓർ പോസിറ്റീവ് മാർക്ക് കിട്ടാൻ എൺപത് ശതമാനം പ്രോബിലിറ്റി ഉണ്ട് ഇഫ് യു റൈറ്റ് ഓൾ തേർട്ടി ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു പ്രോബിലിറ്റിയാണ് ഞാൻ പറയുന്നത് ഇഫ് ഐ ആം റൈറ്റിംഗ് ദാറ്റ് എക്സാം ഐ വിൽ അക്സെപ്റ്റ് ദാറ്റ് പ്രോബിലിറ്റി ബട്ട് നിങ്ങൾക്ക് അത്ര റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു അക്സെപ്റ്റ് ഓക്കെ ഇത് എത്രയേ ഉള്ളൂ ഇത് നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാണ് തയ്യാറല്ല എന്നത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത് ഞാനാണെങ്കിൽ എൺപത് ശതമാനം പ്രോബ്ലിറ്റി ഐ ഹാപ്പിലി അക്സെപ്റ്റ് ഫോർ എ ഹൈ സ്കോറിങ് എക്സാം ഓക്കെ അതാണ് ഞാൻ ചെയ്യുക ഇനി ഞാനിവിടെ അസ്യൂം ചെയ്തെന്താ മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ മുപ്പത് ക്വസ്റ്റ്യൻസിനെ എനിക്കൊരു ചുക്കും അറിയില്ല ഞാൻ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് ഞാൻ കറക്കി കുത്തി കറക്കി കുത്തുകയാണെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് മാർക്ക് കിട്ടാൻ പോയിൻറ്റ് സെവൻ നയൻ അപ്പോഴും അപ്പുറത്ത് പോയിൻറ്റ് വൺ പ്രോബ്ലിറ്റി നെഗറ്റീവ് കിട്ടാനുണ്ട് കേട്ടോ അത് നമ്മൾ മറക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഈ കാൽ പ്രോബ്ലിറ്റി കാൽക്കുലേറ്റ് ചെയ്തത് ഓക്കെ നൗ അസ്യൂം ദാറ്റ് അതിലൊരു പത്ത് ക്വസ്റ്റ്യൻ അതിലൊരു പത്ത് ക്വസ്റ്റ്യൻ എനിക്ക് എന്ത് ചെയ്യാം എനിക്കൊരു രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ പ്രോബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും പത്ത് ക്വസ്റ്റ്യനിൽ രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്താൽ പിന്നെ എനിക്ക് എൻ്റെ പ്രോബിലിറ്റി എത്രയാണ് പോയിന്റ് ഫൈവ് ആണ് അല്ലെ പോയിൻറ്റ് ആണ് എൻ്റെ പ്രോബിലിറ്റി ആ പോയിൻറ്റ് ഫൈവ് പ്രോബിലിറ്റി ഉണ്ടാവുമ്പോൾ എനിക്ക് പോസിറ്റീവ് മാർക്ക് കിട്ടാൻ എത്ര ക്വസ്റ്റ്യൻ ശരിയാവണം എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ ശരിയാൽ മതി കാരണം രണ്ട് ക്വസ്റ്റ്യൻ ശരിയായാൽ എട്ട് മാർക്ക് കിട്ടും ബാക്കി എട്ടെണ്ണം തെറ്റിയാൽ എട്ട് മൈനസ് എട്ട് പൂജ്യം അല്ലെ അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് സീറോ ഓർ പോസിറ്റീവ് മാർക്ക് കിട്ടാൻ രണ്ടെണ്ണം ശരിയാക്കിയാൽ മതി അപ്പോൾ നോക്കൂ അപ്പോൾ യു ഹാവ് ദാറ്റ് പ്രോബബിലിറ്റി പോയിൻറ്റ് നയൻ എയ്റ്റ് പ്രോബബിലിറ്റി അതായത് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് കേസിലും നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ സീറോ സീറോ ഓർ ഗ്രേറ്റർ ദാൻ സീറോ മാർക്ക് കിട്ടും അല്ലേ ഒന്ന് എതിരങ്കിലും സീറോ കിട്ടുക അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്കം അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയ ഔട്ട്കം കിട്ടാൻ നെഗറ്റീവ് കിട്ടാനുള്ള പ്രോബിൾട്ടി ലെസ് ദാൻ ടു ആണ് പോസിറ്റീവ് കിട്ടാനുള്ള പ്രോബിൾട്ടിയോ സീറോ പോസിറ്റീവ് കിട്ടാനുള്ള പ്രോബിൾട്ടി ഗ്രേറ്റർ ദാൻ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജാണ് വില് യു അക്സെപ്റ്റ് ദാറ്റ് റിസ്ക് ഓർ നോട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ദാറ്റ് റിസ്ക് ഓക്കെ ഇതാണ് എൻ്റെ റീസണിംഗ് ഞാൻ ആ റിസ്ക് എന്തായാലും ഞാൻ ഞാൻ ആ റിസ്ക് എടുക്കാൻ ഞാൻ റെഡി ആയിരിക്കും കാരണം ഐ എം പ്രറ്റി ഷുവർ ഐ വിൽ ഗെറ്റ് എ പോസിറ്റീവ് റിസൾട്ട് ഓക്കെ എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും ഇതിൽ തന്നെ ഞാൻ പറയുന്നത് പത്തെണ്ണം ഉണ്ടെങ്കിൽ ആ പത്തെണ്ണം എഴുതുമ്പോഴാണ് നമുക്കത് കിട്ടുക ലെറ്റ്സ് സസ്യവും നിങ്ങൾക്ക് ഒരു അഞ്ചെണ്ണമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിലും ശരിയാക്കണം അപ്പോൾ നിങ്ങൾ പ്രോബർട്ടി നോക്കും നയൻറ്റി സിക്സ് ആയി കുറഞ്ഞു അല്ലേ പോയിൻറ്റ് അഞ്ചെണ്ണം നിങ്ങൾക്ക് അറിയാം അഞ്ചെണ്ണമാണ് നിങ്ങൾക്ക് പകുതി രണ്ടെണ്ണം രണ്ടെ അരങ്ങേറ്റിയാൻ പറ്റുന്നുള്ളത് അപ്പോൾ അതിൽ എന്താണ് ഒന്ന് ശരിയാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പൂജ്യം മാർക്ക് കിട്ടും അല്ലെ അപ്പോൾ അപ്പോൾ അതിനുള്ള പ്രോബർട്ടി നിങ്ങൾക്ക് ഒന്നോ അല്ലെങ്കിൽ സീറോ ഓർ പോസിറ്റീവ് മാർക്ക് ഇട്ടുള്ള പ്രോബർട്ടി നയൻറ്റി സിക്സ് അപ്പം നേരത്തെ നയൻറ്റി എയ്റ്റ് നിന്ന് നയൻറ്റി സിക്സ് ആയി കുറഞ്ഞു അപ്പോൾ നമ്മൾക്ക് രണ്ടെണ്ണം അറിയുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എല്ലാം അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാത്തമാറ്റിക്കലി റൈറ്റ് സ്ട്രാറ്റജി എനിക്ക് ഇത് തോന്നുന്നു അതുകൊണ്ട് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് സ്ട്രാറ്റജി ദാറ്റ് മൈറ്റ് ബി ഇമോഷണലി ഇറ്റ്സ് ഓക്കെ ബട്ട് ലോജിക്കലി ഓർ മാത്തമാറ്റിക്കലി ഇറ്റ്സ് നോട്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ലെറ്റ്സ് സസ്യവും നിങ്ങൾക്ക് എന്താണ് ഒരു മൂന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു മൂന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത പിന്നെ ഒന്നാണല്ലേ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ചോദ്യങ്ങളാണ് എന്തുള്ളത് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് സോ യുൽ ഹാവ് എ പോയിന്റ് ത്രീ ത്രീ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു പത്ത് ചോദ്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ശരിയാക്കണം രണ്ടെണ്ണം ശരിയാക്കാൻ യു ഹാവ് എയ്റ്റി നയൻ പ്രോബിൾ എയ്റ്റി നയൻ പെർസെൻറ്റ് പ്രോബിൾറ്റി ഓക്കെ അപ്പോൾ ഇത്തരം കേസസിൽ നമ്മൾക്ക് എയ്റ്റി നയൻ പെർസെൻറ്റ് പ്രോബിൾറ്റി ഉണ്ട് യു ഗെറ്റ് സീറോ ഓർ അബവ് ഓക്കെ വിച്ച് ഈസ് ഐ അഗെയിൻ ഐ വിൽ ഹോൾ ഹാർട്ടഡ്ലി അക്സെപ്റ്റ് ദാറ്റ് റിസ്ക് ഓക്കെ അപ്പോൾ എനിക്കിത്രയാണ് പറയാനുള്ളത് നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാവുന്ന കാര്യമാണ് ഇനി ഞങ്ങൾക്കൊരു പതിനഞ്ച് ക്വസ്റ്റിൻ അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം പതിനഞ്ച് ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നെണ്ണം നിങ്ങൾക്ക് ശരിയാക്കിയാൽ തന്നെ ത്രീ ഇൻറ്റു ഫോർ ട്വൽ മൈനസ് ട്വൽവ് സീറോ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുന്നതോറും ഇഫ് യു സി നയൻറ്റി വൺ ഐ പ്രോബലിറ്റി അല്ലേ പോയിൻറ്റ് ത്രീ ത്രീ പ്രോബിലിറ്റി ഒരു ഓപ്ഷൻ ലിമിനേറ്റ് ചെയ്തുള്ള ബെറ്റർ നല്ല മാർക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ സീറോ റെബോ കിട്ടുള്ള പ്രോബിലിറ്റി നയൻറ്റി വൺ നയം സോ മാഥമാറ്റിക്കലി സ്കീപ്പിംഗ് സ്പീക്കിംഗ് ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റബിളായിട്ടുള്ള റിസ്ക് ആണോ ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റബിളായിട്ടുള്ള റിസ്ക് ആണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്കിറ്റ്

ഓക്കെ അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ബേസിക്കലി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാരണം നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം ഇതിനെ ബേസിൽ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ഞാനാണ് എക്സാം എഴുതെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കും എന്ന് വെച്ചാൽ ഐ വിൽ അറ്റൻഡ് ഫസ്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ടും മാക്സിമം ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യും ഓക്കെ അത് നോക്കിയിട്ട് ഞാൻ ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും അതിലൊരു ഫൈവ് പെർസെൻറ്റ് ടോളറൻസ് ഇട്ടിട്ട് ഞാൻ അനലൈസ് ചെയ്യും വിലൈ സ്കോർ ഗ്രേറ്റർ ദാൻ സിക്സ് ഹൺഡ്രഡ് ഞാൻ സ്കോർ ചെയ്യുമോ ഇഫ് ഐ സ്കോർ ഇഫ് യെസ് മേ ബി ഐ ഇൽ നോട്ട് ടേക്ക് എനി റിസ്ക് ഓർ ഐ ഇൽ ടേക്ക് റിസ്ക് ഓൺലി ഫോർ എന്താണ് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നതിൽ മാത്രമേ ഞാൻ റിസ്ക് എടുക്കുകയുള്ളൂ ഓക്കെ ഇഫ് ഐ ഡോൺ സ്കോർ സിക്സ് ഹൺഡ്രഡ് ഞാൻ എന്ത് ചെയ്യും ഞാൻ രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നിടത്തും മൂന്ന് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നിടത്തും ഞാൻ റിസ്ക് എടുക്കും ഇഫ് ദാറ്റ്സ് എ സൈസബിൾ എമൗണ്ട് ഫോർ എക്സാമ്പിൾ ഒരു വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് എഴുതി ഈ ടു ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പത്തെണ്ണം ഉണ്ട് ത്രീ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് സോറി വൺ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ചെണ്ണം മൂന്ന് ഓപ്ഷൻസുള്ള അഞ്ചെണ്ണം ഉണ്ട് ഓക്കെ ഇഫ് ഐ ലുക്ക് ദാറ്റ് മേ ബി ഐ വിൽ ഗെറ്റ് എന്താണ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മാർക്സ് എക്സ്ട്രാ ഓക്കെ അപ്പോൾ എനിക്ക് സിക്സ് ഹൺഡ്രഡ് എബവ് ആവും എന്നുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് ഗോ ഫോർ ഓൾ ദം ഓക്കെ അതായത് ഒന്നും അറിയാത്ത കോസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോയില്ല ഇനി ഒന്നറിയാത്ത കൊസ്റ്റൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഡോൺ ഗോ ബൈ ഹഞ്ച് വർക്ക് ഫോർ വൺ ക്വസ്റ്റ്യൻ ഒരു ഗസ് വർക്കുമായിട്ട് ഒരു കൊസ്റ്റിനോ രണ്ട് കൊസ്റ്റാൻ ചെയ്യില്ല ഐ വിൽ റൈറ്റ് എവറിഥിങ്ങ് ബിക്കോസ് ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു മാക്സിമൈസ് മൈ ചാൻസ് അല്ലാതെ ഒന്നോ രണ്ടോ എഴുതിയാൽ അത് തെറ്റാനുള്ള പ്രോബിലിറ്റി അവിടെ മാർക്ക് നെഗറ്റീവ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചു കൂടി ഇവൻ ഔട്ട് ചെയ്യും സോ എന്നോടാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഐ വിൽ റൈറ്റ് ഓൾ ദ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് പ്ലസ് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ എഴുതും ഓരോ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ കഴുകുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതും ഞാനാണ് എഴുതുന്നതെങ്കിൽ ഞാനാണ് പരീക്ഷ എന്നെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് ഞാൻ എഴുതും ഓക്കെ ആൻഡ് എന്താണ് ഒറ്റ ഓപ്ഷൻ ഒരു ബ്ലൈൻഡ് ഗസ് ഐ ഡോണ്ട് എന്താണ് ജനറലി നോട്ട് ഐ നോട്ട് ഡു അൺലസ് ഇറ്റ്സ് വെരി നെസസറി നമുക്ക് ഒരിക്കലും എന്താണ് ആ സിക്സ് ഹൺഡ്രഡിൻ്റെ വിസിനിറ്റിയിൽ എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്ത് ചെയ്യും ഈ ബ്ലൈൻഡ്സും ഞാൻ ഒരു പശേ ചെയ്യാം പക്ഷേ അതുകൊണ്ട് ഒരു വലിയൊരു കാര്യം ഉണ്ടാകും എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ബട്ട് ഇറ്റ് വിൽ ഈവൻ ഔട്ട് അത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ജനറലി നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് അതൊരു ഒരു നെഗറ്റീവ് മാർക്കിൽ എത്താത്തന്നെ ഭൂരിഭാഗം ആളുകൾക്കും അതൊരു നെഗറ്റീവ് മാർക്കിങ്ങിൽ എത്തില്ല ബട്ട് ഇറ്റ്സ് അപ്പോൺ യു ടു ടേക്ക് ദാറ്റ് റിസ്ക് ഓർ നോട്ട് നിങ്ങളൊരു നല്ല പൊസിഷനിലാണെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞ പോലെ ഐ ഡോ വാണ്ട് ടു ടേക്ക് ദാറ്റ് റിസ്ക് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ദാറ്റ്സ് ഫൈൻ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഇതാണ് എനിക്ക് പറയണം എന്ന് തോന്നിയത് ദിസ് ഈസ് നോട്ട് എ റെസ്പോൺസ് ടു എനിത്തിങ് ഓർ എനി വൺ ഓക്കെ ഇത് പ്യുവർലി എന്താണ് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴും ഒരുപാട് റെസ്പോൺസൊക്കെ വന്നുകൊണ്ട് ഐ തോട്ട് എന്താണ് ഐ ഷുഡ് ക്ലാരിഫൈ മൈ പൊസിഷൻ എന്തുകൊണ്ട് ഇത് മാത്തമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം തോന്നി ആൻഡ് ഐ ഐ തിങ്ക് ഐ ഹവ് ഡൺ ഇറ്റ് യൂസിങ് ബൈനോമിയൽ തിയറം ഓഫ് പ്രോബിലിറ്റി സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ കാര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലെറ്റ് മീൻ നോ യുവർ ഒപ്പീനിയൻസ് ഓക്കെ സോ താങ്ക്സ് നോട്ട് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാം ഓക്കെ ഹാവ് എൻ അമേസിങ് എക്സാം ബൈ